رسول الله صلى الله عليه وسلم برنيو من سلك طريقا يلتمس فيه علما سهل الله له طريقا إلى الجنة علم بديكان بيدي وطل نراد رنيال الله أبرك سرقة تليك الله بدي أبطمعك من محمد رسول الله سرقة تليك الله بدي إلى نمولك إريكنا الله സ്വീകരിക്കട്ടെ ഇൽമ പഠിക്കാൻ വേണ്ടി വന്നവരാണ് ഇൽമ പഠിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ ആ ചവിട്ടടി അല്ലാഹു സ്വർഗ്ഗത്തിലേക്കുള്ള ചവിട്ടടിയാക്കി അല്ലാഹു മാറ്റുമെന്ന് ലോകത്തിന്റെ ഗുരു ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ മഹത്തായ സദസ് ഈ സദസ്സിന്റെ മഹത്വം നമ്മൾ പറയേണ്ട ആവശ്യം നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അല്ലാഹു ഒരുപാട് മഹത്വം നൽകിയ ഒരു സദസ്സാണിത് الله رب سبحانه وتعالى الله من مهان مارايا مسجير الجمعية العلماء كن تبتم نلقي مهان مارا بولي ويكيانم أبرد قودنا على جنات النعيم لرمي چهودان الله نملك توفيق نلقم مارا بطي الله تعالى ملك قلود چود ملك قارين نبشي مان يعني سندر بيغمائي وڑي چوري كونر سگيا علم اند صدس لیک ادو بولي ذكر اند صلاة اند صدس لیک نملك قدن ونال الله نملك نلقان پوغن وفرغ يسبحونك الله نلقى ويند بر تسبيح جلن نلقى نلقى ويند تحمير جلن نلقى نلقى ويند تكبير جلن نلقى ان الله ملك قلود پرأيوم نال پوئي باپالي پنم ان اي صدس لئي ارمج قودي آلگل قرج ارمون براوش ورق سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله വളരെ നിങ്ങൾ വളരെ തണുത്തുപോയി എനിക്ക് മനസ്സിലായി മഞ്ഞിന്റെ പ്രശ്നമാണത് KL14 Q5026 എന്ന നമ്പർ മാറ്റി വെക്കണം എന്നിങ്ങൾ ഉറക്കം കട്ടൻ കാപ്പിയാണോ ഒന്നുകൂടി ഉറക്ക ചെല്ലുന്ന സമാധാനത്തിന് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഇത് ചെല്ലിയാനുള്ള മഹത്വം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ سبحان الله എന്ന് പറയുമ്പോൾ الله رب سبحانه وتعالى സ്വർഗീയ ലോകത്തെ ഒരു മരം നമ്മൾക്ക് വേണ്ടി വളർത്തുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ അതിന്റെ പേരിൽ ഒരു മരം അല്ലാഹു സ്വർഗീയ ലോകത്തെ നമ്മൾക്ക് വേണ്ടി നടുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു الحمد لله ان برئي بول مطر مرم لا اله الا الله ان برئي بول بار بول مرم الله اكبر ان برئي بول بار بول مرم انا سبحان الله والحمد لله ولا اله الا الله والله اكبر ان برنال نملك ويندي الله سرقي روغت ورطون دوتن بني من شفيعنا رسول الله അപ്പൊ നമ്മൾക്ക് മൂന്ന് പൂന്തോട്ടം ഇവിടെ റെഡിയാണ് ഇപ്പോ ലോകത്തിൽ മൂന്ന് പൂന്തോട്ടം റെഡിയായിരിക്കുകയാണ് ഏതാണ് ആ പൂന്തോട്ടം എന്ന് അറിയുമോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഇന്ന ഫിൽ ജന്നത്തി ശജറ സ്വർഗത്തിലൊരു മരമുണ്ട് യസീറു റാകിബു ഫീ ലില്ലിഹാ മിഅത ആമി അതിന്റെ തണലിൽ 100 വർഷക്കാലം യാത്ര ചെയ്താലും അതിന്റെ തണൽ മറികടക്കാൻ പറ്റൂല ഒരു മരത്തിന്റെ തണലാണിത് സ്വർഗീയ ലോകത്തിലെ ഒരു മരത്തിന്റെ വലിപ്പമാണിത് വലിയൊരു വാഹനമെടുത്ത് 120 140 അമിതമായ വേഗതയിൽ ആ മരത്തിന്റെ ചുവട്ടിലൂടെ വണ്ടിയോടിച്ച് പോയാൽ 100 വർഷം യാത്ര ചെയ്താലും ആ മരത്തിന്റെ തണൽ മറികടക്കാൻ പറ്റൂല അത്രയും വലിയ മരമാണ് അല്ലാഹു നമ്മൾക്ക് വേണ്ടി ഒരു സുബ്ഹാനല്ലാഹ് പറയുന്നതിലൂടെ അല്ലാഹു നൽകുന്നത് ഒരു മരത്തിന്റെ വിശേഷണമാണ് ഇന്ന ഫിൽ ജന്നത്തി ശജറ الراكب في ظلها 100 عام ولا يقطعها نور ورشا سنجري شارم اتنال مرغر كم تولى ان الله ان حبيب ذكرت وظل ممدود رشار ماين ان ذكرت كل ما تنال الى ان ابدا تامسي تندى بن برنس ورغت تقول
ما لا عين رأت كنغون كانا تسرغن نمد كنغون كانا تألبجنغ لانا بدأ يولد ولا أذن سمعت شبي كنغ كالكا تألبجنغ لانا بدأ يولد ولا خطر على قلب بشر ورمان الشند فردائتي شندي كان فورن بچا تألبجنغ لانا كالبريان سرغن اند فرين لد آ سرغ سلے كل چبتت ديان اي علم اند فد سلے كنمل قدن ونند الله سيغريكني الله الله إنك الله إن حبيبايا محمد رسول الله صلى الله عليه وسلم بريان أرض الجنة من في الله سرقية لوقت بومي أن برينا دبلي آل الله بومي آن إبدا كانونا دبولة شرل كلي غليلا إبدا كانونا دبولة باركو تنغليلا إبدا كانونا دبولة بدي بدل غليلا دولي غليلا أرض الجنة من في الله بلي آل الله بومي آن إبدا تبتنا دبلي آن وتراب ഹാമിസ്കുൻ അവിടെയുള്ള മണ്ണ് അത് കസ്തൂരിയാലുള്ള മണ്ണാണ് ഇവിടെ മണ്ണൊക്കെ ശരീരത്തിൽ തേച്ച ഓടിച്ചുകൂടും നാട്ടാര് അവിടെയുള്ള മണ്ണ് കസ്തൂരിയുടെ മണ്ണാണ് കസ്തൂരിയുടെ ധൂളികളാണ് തൊട്ടാൽ ശരീരം മുഴുവനും മണക്കുന്ന നല്ല സുഗന്ധമുള്ള മണ്ണാണ് സ്വർഗത്തിന്റെ മണ്ണ് എന്ന് സുഫിയാന റസൂലുള്ളാഹ് അവിടെയുള്ള മരത്തിന്റെ ഫൗണ്ടേഷൻ മരത്തിന്റെ വേര് മരത്തിന്റെ അടിത്തറ മരത്തിന്റെ ചുവട് അത് വെള്ളിയാലുള്ള അടിത്തറയാണെന്ന് സുഫിയാന റസൂലുള്ളാഹി മരത്തിന്റെ വേര് ആ അടിത്തറ അടിഭാഗം വെള്ളിയാലുള്ള അടിഭാഗമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ അതിന്റെ ശിഖരങ്ങളോ അതിന്റെ ശാഖകളോ അതിന്റെ ശാഖകൾ രത്നങ്ങളും മുത്തുകളുമാണ് കൊമ്പുണ്ടല്ലോ മരത്തിന്റെ കൊമ്പുകൾ മരത്തിന്റെ ശാഖകൾ അത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് മുത്തുകളാണ് രത്നങ്ങളാണ് അതിലാണ് ഇലകളുള്ളത് അതിലാണ് പഴങ്ങളുള്ളത് ഇന്നാലെന്ന ഫലം ഇന്നാലെന്ന പഴം വേണമെന്ന് കരുതുമ്പോഴേക്കും നമ്മുടെ വായിലേക്ക് പഴം കടന്നു വരികയാണ് മാമ്പഴം വേണമെന്ന് ആഗ്രഹിക്കുമ്പോ മാമ്പഴം മുന്നിലേക്ക് വരാണ് അത് തിന്നു അതിന് എന്തില്ല അവശിഷ്ടമില്ല വേസ്റ്റ് ഇല്ല അത് തിന്നു കഴിയുമ്പോഴേക്കും അതേ സ്ഥലത്ത് മറ്റൊരു മാമ്പഴം പക്ഷേ അത് തിന്നു നോക്കുമ്പോ നേരത്തെ തിന്ന മാമ്പഴത്തിന്റെ ടേസ്റ്റ് അല്ല വേറൊരു ടേസ്റ്റ് അത് കഴിച്ചു അത് കഴിക്കുമ്പോഴേക്കും വേറൊരു മാമ്പഴം അത് തിന്നുമ്പോഴേക്കും വേറൊരു ടേസ്റ്റ് മനുഷ്യന്മാരെന്ത് ആഗ്രഹിച്ചാലും ആ സ്വർഗീയ ലോകത്ത് നൽകുമെന്ന് ഷഫിയോന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു അതിൽ നിന്ന് തിന്നാലും ഇരുന്ന് തിന്നാലും കിടന്നു തിന്നാലും കുഴപ്പമില്ല ഒരാൾക്ക് ഇങ്ങനെ ചാരിക്കൊണ്ട് കിടന്നിറങ്ങി തിന്നണമെന്നുള്ള താല്പര്യമുണ്ടായാൽ അങ്ങനെ തിന്നണമെന്നതിൽ കുഴപ്പമില്ല നിന്നുകൊണ്ട് കുടിക്കാനോ ഇന്നുകൊണ്ട് തിന്നാനോ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിലും കുഴപ്പമില്ല എന്നാൽ ദുനിയാവിന്റെ സ്ഥിതി വേറെയാണ് ഇന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ മാരകമായ ചികിത്സയില്ലാത്ത രോഗം നൽകി അല്ലാഹു പരീക്ഷിക്കുമെന്ന് ഷഫിയോന റസൂലുള്ളാഹ് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ വെള്ളം കുടിക്കുമ്പോ ചായ കുടിക്കുമ്പോ എന്ത് കൂളായിട്ടാ നിന്നിട്ട് കുടിക്കണത് എന്നിട്ട് പറയാ രോഗം ശിഫയാവുന്നില്ല ഉസ്താദേ ദുആ ചെയ്യണം ഹോസ്പിറ്റലിൽ പോകുന്നു ശിഫ ലഭിക്കുന്നില്ല മരുന്ന് കുടിക്കുന്നു ഭക്ഷണം പോലെ മരുന്ന് കുടിക്കുകയാണ് ചോറ് വേണ്ട ചോറിന് പകരം ടാബ്ലറ്റ് കഴിക്കുകയാണ് എത്ര ടാബ്ലറ്റ് 10-15 ടാബ്ലറ്റ് കഴിക്കുന്ന ആളുകളില്ലേ നിന്നിട്ട് വെള്ളം കുടിക്കരുത് മക്കളെ കൊണ്ട് കുടിപ്പിക്കരുത് ഭാര്യമാരെ കൊണ്ട് കുടിപ്പിക്കരുത് വലത് കയ്യിലല്ലാതെ ക്ലാസ് തുടരുത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വരെ ഭക്ഷണം കഴിക്കുകയാണ് അപ്പൊ കുറെ ആളുകൾ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ കയ്യിൽ ഭക്ഷണത്തിന്റെ വേസ്റ്റൊക്കെ ഉണ്ടാവൂലേ അപ്പൊ അത് ക്ലാസ്സിൽ ചളിയാവുമല്ലോ ക്ലാസ്സിൽ വറ്റൊക്കെ പറ്റിപ്പിടിക്കൂലേ കറിയൊക്കെ പറ്റിപ്പിടിക്കൂലേ അതുകൊണ്ട് ഇടത് കയ്യിൽ കുടിക്കുക വേണ്ട ആ ക്ലാസ് കഴുകുന്ന ക്ലാസ്സാണ് ആ ക്ലാസ് കഴുകും അതുകൊണ്ട് നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് കഴുകിക്കോളും ഇപ്പൊ നമ്മൾ ഇടത് കയ്യിൽ കുടിച്ചാലും വലത് കയ്യിൽ കുടിച്ചാലും ആ ക്ലാസ് കഴുകി വെക്കും അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട ഇടത് കയ്യിൽ കുടിക്കേണ്ട വലത് കയ്യിൽ കുടിക്കുക നിന്നിട്ട് കുടിക്കരുത് രോഗം അല്ലാഹു ചികിത്സയില്ലാത്ത രോഗങ്ങൾ നൽകി അല്ലാഹു നമ്മളെ പരീക്ഷിക്കുമെന്ന് ഷഫിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ സ്വർഗത്തിൽ എങ്ങനെയല്ല നിന്നിട്ട് കുടിക്കേണ്ടവർക്ക് നിന്നിട്ട് കുടിക്കാം ഇരുന്ന് കുടിക്കേണ്ടവർക്ക് ഇരുന്ന് കുടിക്കാം ഇഷ്ടം പോലെ കുടിക്കാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്
അല്ലാഹു ഇന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മൈക്ക് ഉഷാറായിനെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നീ ലആലമു ആഖിറ അഹ്ലിൻ നാരി ഖുറൂജൻ മിൻഹാ, നരകത്തിൽ നിന്ന് അവസാനം പുറപ്പെടുന്ന ഒരാളെ എനിക്കറിയാം, താൻ ചെയ്ത തിന്മകളെല്ലാം താൻ ചെയ്ത പാപങ്ങളെല്ലാം എല്ലാം അനുഭവിച്ച് നരകത്തിൽ ഇങ്ങനെ കത്തിക്കറിഞ്ഞുകൊണ്ട് അവസാനമായി സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന ഒരാളെ എനിക്കറിയാമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ നരകത്തിന്റെ ഭയാനകത ഒന്നും കൂടി മനസ്സിലാക്കണ്ടേ. എന്താണ് നരകമെന്ന് പറഞ്ഞാൽ, നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ നരകത്താലുള്ള തീയിന്റെ ഒരു ചെരുപ്പ് അല്ലാഹു ധരിക്കാൻ പറയുമെന്ന്, തീനാലുള്ള ചെരുപ്പ് അല്ലാഹു ധരിപ്പിക്കും. ആ ചെരുപ്പ് ധരിച്ചാൽ കാല് മുതൽ തലവരെ തിളച്ച് തിളച്ച് മറിഞ്ഞ് കുടൽമാലകളും മാമാശയങ്ങളും ഗർഭപാത്രങ്ങളും ശരീരവും എല്ലാം വെന്തുരുകി തലയിൽ നിന്ന് തലച്ചോറ് വെന്തുരുകി ഒരുക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ ശിക്ഷയാണത്. പക്ഷേ ആ ശിക്ഷ അനുഭവിക്കുന്ന കബറാളി, ആ ശിക്ഷ അനുഭവിക്കുന്ന നരകക്കാരൻ വിചാരിക്കുന്നത്, അല്ലാഹുവേ ഏറ്റവും വലിയ ശിക്ഷയാണല്ലോ നീ എനിക്ക് തന്നത് എന്നാണ്. പക്ഷേ അത് ഏറ്റവും ചെറിയ ശിക്ഷയായിരുന്നു. മനസ്സിലായോ? കബറിൽ ഏറ്റവും ചെറിയ ശിക്ഷയാണ് എന്ത്? ഒരു ചെരുപ്പ് ധരിക്കാൻ കൊടുക്കും. ചെരുപ്പ് ധരിച്ചാല് ഒക്കെ തിളച്ച് തലച്ചോറെടുക്കും, പൂട്ടി തലച്ചോറിങ്ങനെ ഒഴുകും, ഒഴുകി ഒഴിക്കും. പക്ഷെ അയാള് വിചാരിക്കെന്താ, അല്ലാഹുവേ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ നീ എനിക്കാണല്ലോ തന്നത് എന്നാണ് ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നവൻ വിചാരിക്കുന്നത്. അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ മാലാഖമാർ തസ്ബീഹ് ചൊല്ലുന്ന ദിക്ര ചൊല്ലുന്ന ഇൽമിന്റെ സദസ്സിലേക്ക് കടന്നു വരും. സുബഹിനിസ്കാരം കഴിഞ്ഞാൽ നേരെ അല്ലാഹുവിന്റെ സന്നിധിയിലേക്കാണ് അവർ പുറപ്പെടുന്നത്. അല്ലാഹു ചോദിക്കും, കൈഫ തറക്കും ഇബാദീ, എന്റെ അടിമകൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോ, യുസബ്ബിഹൂനക, നിനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. യുമജ്ജിദൂനക, നിനക്ക് വേണ്ടി യാ മജീദ് എന്ന് നിന്നെ തംജീദ് ചെല്ലുന്നുണ്ട്. നിനക്ക് വേണ്ടി അൽഹംദുലില്ല ചെല്ലുന്നുണ്ട്. നിനക്ക് വേണ്ടി തക്ബീർ ചെല്ലുന്നുണ്ട് എന്ന് അല്ലാഹുവിനോട് മലക്ക് പറയുമ്പോ, ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് പുറപ്പെടുന്ന മാലാഖമാര് നാളെ അല്ലാഹുവിനോട് നമ്മെ കുറിച്ച് പറയാനുണ്ട്. സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നമ്മളെ കുറിച്ച് പറയും, നമ്മൾ തസ്ബീഹ് ചൊല്ലി, ഹംദ് ചൊല്ലി, തക്ബീർ ചൊല്ലി, തഹ്ലീൽ ചൊല്ലി, ഇൽമിന്റെ സദസ്സാണ്. ഇന്നിവിടെ ഒരുമിച്ച് കൂടിയ മലക്കുകൾ നാളെ അവിടെ പോയി അല്ലാഹുവിനോട് നമ്മൾ കുറിച്ച് പറയും. അല്ലാഹു ചോദിക്കും, എന്തിൽ നിന്നാണ് അവർ അഭയം തേടുന്നത്? എന്തിൽ നിന്നാണ് അവർ അഭയം തേടുന്നത്? അല്ലാഹുവിനോട് മലക്കുകൾ പറയും, അല്ലാഹുവേ നരകത്തിൽ നിന്ന് അവർ കാവൽ തേടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും ഒരു സെക്കൻഡ് പോലും നീ നരകത്തിൽ കടത്തല്ലേ. അല്ലാഹു ഇത് പോയിട്ട് മലക്കുകളോട് പറയും, അല്ലാഹുവേ നരകത്തിൽ നിന്ന് അവർ കാവൽ തേടുന്നുണ്ട്. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗത്തിൽ കിടക്കാൻ ആർക്കാണോ ഭാഗ്യം ലഭിച്ചത് അവൻ വിജയിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെയൊക്കെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗം ആസ്വദിക്കുന്ന മുത്തഖീങ്ങളിൽ പുതുക്കനേ അല്ലാ. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോ എന്നിങ്ങനെ ദുആ ചെയ്യ, അല്ലാഹുവേ അദാബില്ലാത്ത നരകമില്ലാത്ത സ്വർഗം എനിക്ക് തരണേ അല്ലാ എന്ന് ദുആ ചെയ്യാം. ഹിസാബില്ലാത്ത നരകമില്ലാത്ത സ്വർഗം നീ എനിക്ക് തരണേ അല്ലാ. സ്വർഗം എല്ലാവർക്കും കിട്ടും,
മുസ്ലിമായ എല്ലാവർക്കും സ്വർഗമുണ്ട്. പക്ഷെ എങ്ങനെ? നേരത്തെ പറഞ്ഞതുപോലെ നരകക്കാരൻ അവസാനമായി നരകത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരാളെ എനിക്കറിയാം. വർഷങ്ങളോളം നരകത്തിന്റെ ശിക്ഷയിൽ കത്തിജ്വലിക്കുന്ന തീക്കുണ്ടാരത്തിൽ കിടന്നു വെന്തുരുകി അവസാനം ദുനിയാവിൽ ചെയ്ത തിന്മകളെല്ലാം അള്ളാഹു കഴുകിക്കളഞ്ഞ ശേഷം അയാള് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവസാനം സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളെയും എനിക്കറിയാം. ആരാണയാൾ? رجل يخرج من النار حبيا നരകത്തിൽ നിന്ന് ഇടഞ്ഞുകൊണ്ടാണ് അയാൾ സ്വർഗത്തിലേക്ക് കടന്നു വരിക. നരകത്തിന്റെ വേദനാജനകമായ ഹൈപ്പേറിയ അനുഭവങ്ങളെ സഹിച്ച ശേഷം ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ അയാൾ കടന്നു വരും. അപ്പോഴാണ് അല്ലാഹു അയാളെ വിളിക്കുന്നത്, വേഗം പോയിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചോ, നരകത്തിൽ നിന്ന് ഇഴഞ്ഞു വരികയാണ്. അപ്പോഴാണ് അല്ലാഹു അയാളെ വിളിക്കുന്നത്, വേഗം സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് പറയുമ്പോ ആ സഹോദരൻ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ സ്വർഗത്തിലേക്ക് ഓടിപ്പോകുമ്പോൾ സ്വർഗത്തിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ സ്വർഗം നിറഞ്ഞു, വാതിലടക്കപ്പെട്ടതുപോലെ. സ്വർഗത്തിലൊരിഞ്ച് സ്ഥലമില്ല, പ്രവേശിക്കാൻ സ്ഥലമില്ലാതെ അവിടെ മുഴുവനും ഹൗസ് ഫുള്ളായതുപോലെ തോന്നും. നേരെ തിരിച്ച് അല്ലാഹുവിന്റെ സമീപത്തേക്ക് കടന്നു വരും. അല്ലാഹുവേ നീ സ്വർഗത്തിലേക്ക് പോവാൻ പറഞ്ഞു, പക്ഷേ സ്വർഗം അല്ലാഹുവേ നിറഞ്ഞിരിക്കുകയാണ്, ഹൗസ്ഫുള്ളാണ്. എങ്ങനെയാണ് അവിടേക്ക് പോവുക? അല്ലാഹു പറയും, ഫദുഖുലിൽ ജന്ന, ഇദ്ഹബ് ഇദ്ഹബ് ഫദുഖുലിൽ ജന്ന, ഇപ്പോ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ എന്ന് പറഞ്ഞു. രണ്ടാമതും ആ സഹോദരൻ പോകുമ്പോൾ രണ്ടാമത് പോകുമ്പോഴും സ്വർഗം നിറഞ്ഞതുപോലെ അതിൽ സ്ഥലമില്ലാത്തതുപോലെ അയാൾക്ക് തോന്നുകയാണ്. വീണ്ടും അയാൾ മടങ്ങി വരുന്നു. അല്ലാഹുവേ ഞാൻ രണ്ടാമത് പോയപ്പോഴും സ്വർഗം നിറഞ്ഞിരിക്കുകയാണല്ലോ. അല്ലാഹു മൂന്നാമതും അയാൾ കടന്നു വന്നപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഫദ്ഹബ് വേഗം പോയിക്കോ, ഫദ്ഖുലിൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിച്ചോ. ഫഇന്നക മിഥ്ല ദുനിയാ വഅശറത അംസാലിഹാ, ദുനിയാവിന്റെ പത്തിരട്ടി നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുമിച്ച് പോയിട്ടുണ്ട് എന്ന് അല്ലാഹു ആ സഹോദരനോട് പറയുമെന്ന് മുഹമ്മദുൻ റസൂലുള്ളാഹ്. മനസ്സിലായ? അവസാന നരകത്തിൽ നിന്ന് വരുന്ന, ചുരുക്കി പറഞ്ഞാല് ഏറ്റവും ലാസ്റ്റ് സ്വർഗത്തിൽ കയറുന്ന ആൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഓഫറാണ് ലാസ്റ്റ്. ഇപ്പൊ നാട്ടിൽ തെറ്റ് മാത്രം ചെയ്ത് ജീവിച്ചു, പക്ഷെ മുഅ്മിനായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ ചൊല്ലി മുസ്ലിമായ ഒരാളാണ്, പക്ഷെ ജീവിതത്തിൽ നന്മ ചെയ്യാത്ത ഒരാൾ. ഇവിടെ ഏറ്റവും കൂടുതൽ തിന്മ ചെയ്ത ആളുകളായിരിക്കും ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോവുക. അയാൾക്ക് അള്ളാഹു കൊടുക്കുന്നത് എന്തെന്നറിയോ? അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ആദ്യം പോകുന്ന ആളുകൾക്ക് കിട്ടാനുള്ള ഓഫർ എന്ത്? അല്ലാഹു പറയാണ്, ഫദ്ഹബ് നീ പോയിക്കോ, ഇന്നലക മിഥ്ല ദുനിയാ, ദുനിയാവും ദുനിയാവിന്റെ പത്തിരട്ടിയും നിനക്ക് സ്വർഗത്തിലുണ്ട്, വേഗം പോയിക്കോ എന്ന് അല്ലാഹു അവസാനമായി സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളോട് പറയുമ്പോ അയാൾ പറയാണ്, അല്ലാഹുവേ നീ എന്നെ കളിയാക്കുകയാണോ? അല്ലാ അവസാനമായി ഞാൻ നരകത്തിൽ നിന്ന് വന്നതാണ് ശരി തന്നെ, ദുനിയാവിൽ പാപങ്ങൾ ചെയ്ത ആളാണ് ശരി തന്നെ, പക്ഷേ അല്ലാഹുവേ നീ എന്നെ പരിഹസിക്കുകയാണോ? അല്ലാ നീ എന്നെ കളിയാക്കുകയാണോ? അല്ലാഹ് നീയാണ് രാജാതിരാജൻ, നീയാണ് ഇന്നത്തെ അധികാരി, നിന്റെ കയ്യിലാണ് ലോകത്തിന്റെ ചെങ്കോലുള്ളത്, നീയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്, എന്നിട്ട് നീ എന്നെ കളിയാക്കുകയാണോ? അല്ലാ നീ എന്നെ പരിഹസിക്കുകയാണോ? അല്ലാ എന്ന് അല്ലാഹുവിനോട് സഹോദരൻ പറയുമ്പോ ഇത് പറഞ്ഞിട്ട് നബി തങ്ങൾ ചിരിക്കാൻ തുടങ്ങി. എന്നെ കളിയാക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ ചിരിക്കാൻ തുടങ്ങി എന്ന് റാവി റിപ്പോർട്ട് ചെയ്യാണ്. എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തിന് നൽകുന്നത് ദുനിയാവിന്റെ പത്തിരട്ടി ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്ന ആളുകൾക്ക്. അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കെ, ആദ്യം പോകുന്ന ആളുകൾക്കുള്ള ശ്രേഷ്ഠത എന്തായിരിക്കും?
സ്വർഗത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും ചെറിയ സുഖം അനുഭവിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് അല്ലാഹുവേ ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണെന്നാണ്. അങ്ങനെ വിചാരിക്കുക സ്വർഗക്കാർ, ഞാനാണല്ലോ പറച്ചോനെ ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ചെറിയ സുഖമേ, സ്വർഗത്തിന്റെ ഏറ്റവും ചെറിയ സുഖമാണ് അയാൾക്ക് കൊടുത്തത്. പക്ഷേ അയാൾ പോലും ചിന്തിക്കുന്നത് ഞാനാണ് ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ, എനിക്കാണ് ഏറ്റവും വലിയ മഹത്വം ലഭിച്ചത്. നരകം നേരെ ഓപ്പോസിറ്റ് ആണ്. ചെറിയ ശിക്ഷയുള്ളവൻ വിചാരിക്കുന്നത് അല്ലാഹു നീ എനിക്ക് തന്നല്ലോ ഇത്രയും വലിയ ശിക്ഷ എന്നാണ്. അല്ലാഹു നമ്മൾക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിനോട് അല്ലാഹു മലക്കുകളോട് ചോദിക്കും, ദുനിയാവിൽ നിന്ന് കടന്നു വന്ന നിങ്ങള് എന്താണ് എന്റെ അടിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവർ ചോദിക്കുന്നത്. അവർ പറയും അല്ലാഹുവേ, അവർ നിന്നോട് ചോദിക്കുന്നത് സ്വർഗമാണല്ലോ, അവർക്ക് വേണ്ടത് സ്വർഗമാണല്ലോ. അല്ലാഹുവേ ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാ ആളുകൾക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹു നമ്മൾക്ക് സ്വർഗം നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മൾക്ക് സ്വർഗം നൽകുമാറാവട്ടെ. പക്ഷേ സ്വർഗം വളരെ എളുപ്പത്തിൽ ലഭിക്കുമെന്ന് കരുതേണ്ട. നമ്മൾ വിചാരിക്കുന്നത് പോലെ എളുപ്പത്തിൽ സ്വർഗം ലഭിക്കൂല. ചില പൊടിക്കൈകളുണ്ട്, ചില ഷോർട്ട് കട്ടുകളുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് നമുക്ക് മുമ്പേ നടന്നുപോയ മഹാന്മാരായ സഹാബാക്കളോട് പറഞ്ഞത് സ്വർഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. മഹാനായ ഖബ്ബാബ് ബിൻ അർറച്ച് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, ോട് സഹായം ചോദിച്ചുകൂടെ നബിയെ. എത്ര കാലമായി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി പ്രയാസപ്പെടാൻ തുടങ്ങിയിട്ട്, അങ്ങ് മക്കയിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ വലിയൊരടുപ്പുണ്ടാക്കി, വലിയൊരു തീക്കുണ്ടാരമുണ്ടാക്കി, ജീവനോടെ തീക്കുണ്ടാരത്തിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് നബിയെ. ആ അടുപ്പിന്റെ തീ പെട്ടുപോയത് എന്റെ ശരീരം എന്റെ പുറംഭാഗം തട്ടിയപ്പോഴാണ്. തീ കുണ്ടാരത്തിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് നബിയെ. അപ്പൊ ഞാൻ വിചാരിച്ചു മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വന്നാൽ സമാധാനം ലഭിക്കുമെന്ന്. ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കാരണം അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ക്രൂരമായി തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ തീ കുണ്ടാരത്തിലേക്ക് വിളിച്ചൊറിഞ്ഞു. എന്നിട്ട് ഉമർ തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഉമർ തങ്ങളെ എന്റെ പുറംഭാഗം ഒന്ന് നോക്കണേ. നോക്കുമ്പോൾ വെള്ളപ്പാണ്ട് പിടിച്ചതുപോലെ പുറംഭാഗം മുഴുവനും തീ കൊണ്ട് വെള്ളപ്പാണ്ട് പിടിച്ചതുപോലെ തുലിയെല്ലാം മുരിഞ്ഞു പോയത് മഹാനായ ഉമർ തങ്ങൾ കാണുകയാണ്. ആ ഖബ്ബാബ് ബിൻ അർറച്ച് റളിയല്ലാഹുവാണ് പറയുന്നത്, യാ റസൂലല്ലാഹ് മക്കയിൽ നിന്ന് പ്രയാസങ്ങൾ സഹിക്കുമ്പോ ഞങ്ങൾ വിചാരിച്ചത് മദീനയിലെത്തിയാൽ സമാധാനം ലഭിക്കുമെന്നാണ്. എന്നാൽ മദീനയിലെത്തിയപ്പോ ഇതിനേക്കാളും വലിയ പ്രയാസമാണല്ലോ. എപ്പോഴാണ് നബിയെ ഒന്ന് സമാധാനം ലഭിക്കുക? എപ്പോഴാണ് നബിയെ ഒന്ന് സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ പറ്റുക? അതുകൊണ്ടൊന്ന് ദുആ ചെയ്തുകൂടെ, ഒന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, വെറുതെ സ്വർഗം ലഭിക്കൂല, പ്രയാസങ്ങളില്ലാതെ സ്വർഗം ലഭിക്കൂല, മാരകമായ അസുഖങ്ങളില്ലാതെ സ്വർഗം ലഭിക്കൂല, വലിയ വലിയ കടക്കണികളില്ലാതെ സ്വർഗം ലഭിക്കൂല. കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെടുകപ്പെടുകയാണ്. അങ്ങനെയുള്ള പ്രയാസങ്ങൾ സഹിക്കാതെ അല്ലാഹു സ്വർഗം നൽകൂല. അതുപോലെ തന്നെ ഒരുപാട് ബാധ്യതകളില്ലാതെ, ഒരുപാട് ടെൻഷനില്ലാതെ, ഒരുപാട് അസുഖങ്ങളില്ലാതെ, ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കാതെ സ്വർഗം ലഭിക്കുമെന്ന് കരുതേണ്ട ഖബ്ബാബ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കാരണം മഹാന്മാരായ പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കാരണം വലിയൊരു കുഴി കുഴിക്കുമായിരുന്നു. മുസ്ലിമായതിന്റെ പേരിൽ അവരെ കൊണ്ടുവരാൻ കൊണ്ടുവന്നിട്ട് ഒരു കുഴി കുഴിക്കുക, അരഭാഗം വരെ കുഴിയിൽ കുഴിച്ചിട, അരഭാഗം നമ്മുടെ നടു വരെ ഇവിടെയൊക്കെ കുഴിയിൽ കുഴിച്ചിട, അരഭാഗത്തിന്റെ മുകളിൽ ഇങ്ങനെ പകുതി പുറത്ത് പകുതി അകത്ത്. എന്നിട്ട് അവരോട് ചോദിക്കും, പിന്മാറാൻ തയ്യാറുണ്ടോ? ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറുണ്ടോ? ഏയ് ഞാൻ പിന്മാറൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിനെ അല്ലാതെ വേറെ ഒരു ദൈവത്തെയും ഞാൻ വിശ്വസിക്കൂല എന്ന് പറയുമ്പോ വലിയ ഒരു ഈർച്ചവാൾ കൊണ്ടുവന്നിട്ട് അവരുടെ തലയിൽ വെക്കുമായിരുന്നു. ഈർച്ചവാൾ
മരം മുറിക്കുന്ന വലിയ വലിയ ഈർച്ചവാൾ ആ ഈർച്ചവാൾ കൊണ്ടുവന്ന് അവരുടെ തലയിൽ വെച്ച് അവരോട് ചോദിക്കും പിന്മാറാൻ തയ്യാറുണ്ടോ ഇല്ല ഞങ്ങൾ പിന്മാറൂല ഞങ്ങൾക്ക് അല്ലാഹുവാണ് വലുത് ഞങ്ങൾക്ക് അല്ലാഹുവാണ് വലുത് ഞങ്ങളുടെ പ്രവാചകനാണ് വലുത് ഞങ്ങൾ ഒരിക്കലും പിന്മാറൂല എന്ന് പറയുമ്പോ രണ്ട് ഭാഗത്തു നിന്ന് ഈർച്ചവാൾ എടുത്ത് തലയുടെ മധ്യത്തിൽ ഇങ്ങനെ മരം മുറിക്കുന്നത് പോലെ ഇങ്ങനെ ആഞ്ഞു മുറിക്കുമായിരുന്നു തന്റെ കാലിലേക്ക് എത്തുമ്പോൾ രണ്ട് കഷ്ണമായി ഒരു ഭാഗം വലതുഭാഗത്തേക്ക് മറ്റൊരു ഭാഗം ഇടതുഭാഗത്തേക്ക് മറിഞ്ഞു വീഴുമായിരുന്നു എന്നിട്ട് പോലും അവർ ഇസ്ലാമിൽ നിന്ന് പിന്മാറിയിട്ടില്ല ഇങ്ങനെയുള്ള കഷ്ടപ്പാട് സഹിക്കാതെ വെറുതെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് കരുതിയോ ഹബ്ബാ സ്വർഗം ലഭിക്കണമെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും മരം കോച്ചുന്ന തണുപ്പിൽ രാവിലെ എണീറ്റ് സുബഹിനിസ്കാരത്തിന് വേണ്ടി കുളിക്കേണ്ടി വരും സുബഹിനിസ്കാരത്തിന് വേണ്ടി മരം കോച്ചുന്ന തണുപ്പിൽ പല്ലക്കിങ്ങനെ കിടികിടാ വിറക്കുകയാണ് ഹൗലിന്റെ വെള്ളമാണെങ്കിൽ തണുത്ത് ഐസ് പോലെ ഐസിന്റെ കട്ട പോലെ തണുത്തുറച്ചു നിൽക്കുകയാണ് അങ്ങനെയുള്ള സമയങ്ങളിൽ വളരെ തണുപ്പുള്ള ശക്തമായ മരം കോച്ചുന്ന തണുപ്പിൽ അല്ലാഹുവിന് വേണ്ടി ബാത്റൂമിൽ ചെന്ന് കുളിക്കേണ്ടി വരും ഇതൊന്നും സഹിക്കാതെ അല്ലാഹു സ്വർഗം നൽകാൻ പോകുന്നില്ല ഇതൊക്കെ സഹിച്ചാലേ സ്വർഗമുള്ളൂ എന്താ വിചാരിച്ചത് വെറുതെ സ്വർഗം ലഭിക്കുമെന്ന് കരുതിയോ എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ് ഹബ്ബാബ് ഇതുപോലെ തന്നെ ഇസ്ലാമിൽ വിശ്വസിച്ചത് കാരണം മുസ്ലിമായത് കാരണം ഒരാളെ കൊണ്ടുവന്നിട്ട് ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞപ്പോ ഞാൻ പിന്മാറൂല എന്ന് പറഞ്ഞതിന്റെ പേരിൽ നല്ല മൂർച്ചയുള്ള ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടുവരുമായിരുന്നു തലവാർന്നെടുക്കുന്നത് പോലെ മൂർച്ചയുള്ള ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടുവരുമായിരുന്നു എന്നിട്ടോ ഇസ്ലാമിൽ നിന്ന് പിന്മാറുമോ ഇല്ല ഇല്ല ഞാൻ ഇസ്ലാമിൽ നിന്ന് പിന്മാറൂല എന്ന് പറഞ്ഞപ്പോ ആ മൂർച്ചയുള്ള ചീർപ്പിന്റെ കൊമ്പുകൾ ശരീരത്തിലേക്ക് തുളച്ചു കയറ്റി അതിന്റെ ഇറച്ചികൾ വാർന്നെടുക്കുമായിരുന്നു തലയിൽ നിന്ന് പേന് വാർന്നെടുക്കുന്നത് പോലെ മനുഷ്യന്മാരുടെ ശരീരത്തിൽ നിന്ന് പച്ച ഇറച്ചി വാർന്നെടുക്കുമായിരുന്നു എന്നിട്ട് അവരോട് ചോദിക്കും പിന്മാറാൻ തയ്യാറുണ്ടോ അവർ പറയുമില്ലില്ല ആമന്തുബില്ല അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാണ് ഇനി ഒരു കാരണവശാലും പിന്മാറൂല അപ്പോഴേക്കും കൈകളിൽ നിന്ന് ഇറച്ചിയെല്ലാം വാർന്നെടുത്തു അവസാനം ഒരസ്ഥികൂടം പോലെ കയ്യിന്റെ എല്ല് മാത്രം ബാക്കിയായി ശരീരം മുഴുവനും ഇറച്ചി കഷ്ണങ്ങൾ വാർന്നെടുത്തു ഒരു സ്കെൽറ്റൻ ബോഡി മാത്രം ബാക്കിയായി എന്നിട്ട് പോലും അവർ ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല ഇതുപോലെ പ്രയാസങ്ങൾ സഹിക്കാതെ ഹബ്ബാബേ സ്വർഗം പ്രതീക്ഷിക്കണ്ട എന്ന് അപ്പൊ പ്രയാസങ്ങളുള്ള ആളുകൾ വലിയ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ വിചാരിക്കും എനിക്ക് അല്ലാഹുവിനോട് ദേഷ്യമുള്ളത് കൊണ്ടാണ് അല്ലാഹു ഇങ്ങനെ പരീക്ഷിക്കുന്നത് ജോലിയില്ലാതെ മക്കൾ ഇങ്ങനെ കഷ്ടപ്പെടുക ഭർത്താവിന് ജോലിയില്ല ഭക്ഷണം കഴിക്കാൻ തന്നെ പ്രയാസപ്പെടുന്ന നൂറുകണക്കിന് വീടുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലേ ആ കഷ്ടപ്പാടുകൾ അനുവദിക്കുന്ന കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കുകയാണ് ക്യാൻസർ കാരണം കഷ്ടപ്പെടുകയാണെങ്കിൽ ഷുഗർ കാരണം കഷ്ടപ്പെടുകയാണെങ്കിൽ പ്രഷർ കാരണം കഷ്ടപ്പെടുകയാണെങ്കിൽ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ദുനിയാവിന്റെ സുഖമാണല്ലോ മാധുര്യമെന്ന് പറയുന്നത് മധുരമെന്ന് പറയുന്നത് ആ മധുരം പോലും നുകരാൻ കഴിയാതെ ഷുഗറിന്റെ വലിയൊരു പരീക്ഷണം അനുഭവിക്കുന്ന ആളുകൾ അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ തയ്യാറായാൽ അല്ലാഹു നിങ്ങളെ കൊണ്ടുപോകുന്നത് സ്വർഗത്തേക്കാണ് ഇവിടെ ആരോഗ്യത്തോടെ ജീവിച്ച ആളുകൾ നാളെ ഇവിടെ ആരോഗ്യത്തോടെ ജീവിച്ച ആളുകൾ നമുക്കൊരു കുറവില്ല നല്ല കയ്യും കാലും നല്ല ജിംനാസ്റ്റിക് ബോഡി നല്ലൊരു ജെന്റിൽമാൻ അല്ലെങ്കിൽ നല്ലൊരു ലേഡി നമ്മൾ അങ്ങനെ ജീവിച്ചു ഒരു അസുഖം നമ്മൾക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ മരിച്ചുപോയാൽ നാളെ അള്ളാഹുവിന്റെ മഹ്ശറിലെത്തുമ്പോൾ അവരെ
അല്ലാഹു രോഗികളായ ആളുകൾക്ക് നാളെ സ്വർഗത്തിൽ നൽകുന്ന സ്ഥാനം കാണുമ്പോ. ക്യാൻസർ ആയിരുന്നു, ഇവിടെ ക്യാൻസർ ആയിരുന്നു, 10 വർഷം ക്യാൻസറായി മരിച്ചുപോയി. അവർക്ക് അല്ലാഹു നാളെ മഹ്ശറയിൽ നൽകുന്ന സമ്മാനങ്ങൾ കാണുമ്പോ, അവരെ മഹ്ശറയിൽ ബഹുമാനിക്കുന്നത് കാണുമ്പോ, അവരെ മഹ്ശറയിൽ അല്ലാഹു ആദരിക്കുന്നത് കാണുമ്പോ, ക്യാൻസർ ഇല്ലാതെ ആഫിയത്തോടെ ജീവിച്ച ആളുകൾ ആരോഗ്യത്തോടെ ജീവിച്ച ആളുകൾ കൊതിക്കുമത്രേ. അല്ലാഹുവേ, എന്തിനാണ് നീ എനിക്ക് ദുനിയാവിൽ ആരോഗ്യം തന്നത്? എതിനാണ് റബ്ബേ നീ എനിക്ക് ആഫിയത്ത് തന്നത്? നിനക്ക് ദുനിയാവിൽ വെച്ചിട്ട് തീനാനുള്ള കത്രികകൾ കൊണ്ട് എന്റെ ശരീരം കഷ്ണിച്ചു മുറിച്ചു മുറിച്ച് കഷ്ണമാക്കാമായിരുന്നില്ല റബ്ബേ, എനിക്ക് എന്തിനാണ് ആഫിയത്ത് തന്നത്? ഇത്രമാത്രം ഓഫറുകള്, ഇത്രമാത്രം സമ്മാനങ്ങള്, ഇത്രമാത്രം സ്ഥാനമാനങ്ങള് നീ സ്വർഗീയ ലോകത്ത് പാരത്രീക ലോകത്ത് രോഗികൾക്ക് നൽകുന്നുണ്ടെങ്കിലേ എന്റെ റബ്ബേ എനിക്ക് നീ നാളെ എനിക്ക് നീ ദുനിയാവിൽ രോഗം തരാത്തത്. ആഫിയത്തോടെ ആരോഗ്യത്തോടെ തിരിച്ചു പോയ ആളുകൾ കൊതിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. പക്ഷെ ഇങ്ങനെ കൊതിക്കല്ലേ, രോഗം വരാൻ വേണ്ടി കൊതിക്കല്ല. അല്ലാഹു നമ്മൾക്കൊക്കെ ആഫിയത്ത് തരട്ടെ. ഇതെല്ലാം വലിയൊരു പരീക്ഷണമാണ്. ഇങ്ങനൊരു രോഗം വന്നാൽ ക്ഷമിച്ചു നിൽക്കണം. ക്ഷമിച്ചില്ലെങ്കിൽ ഇവിടെ രോഗമാണ്, അവിടെ ഇത് കിട്ടൂല. ക്യാൻസർകാരൻ, ഷുഗറുകാരൻ, ഇങ്ങനെ ഓരോ അസുഖങ്ങൾ ലഭിച്ച ആളുകൾ, അല്ലാഹു നൽകിയതല്ലേ എനിക്ക് കുഴപ്പമില്ല, അങ്ങനെ ക്ഷമിക്കാൻ തയ്യാറായാലേ ഈ ഓഫർ ഉള്ളൂ. അല്ലാതെ ആളുകളോടൊക്കെ എന്താ അല്ലാഹ് എന്നെ നോക്കുന്നില്ല എന്നാ തോന്നുന്നത്, ഒരുപാട് കഷ്ടമല്ലോ, ഞാൻ എത്ര കാലമായി രോഗിയായി കിടക്കുന്നു, ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ നോ ചാൻസ്. മഹാനായ സിദ്ദീഖുല്ലക്ബർ റളിയല്ലാഹു അൻഹുവിനെ സലാം പറയാൻ അല്ലാഹു ജിബ്രീൽ അലൈഹി സലാമിനെ നബി തങ്ങളുടെ സമീപത്തേക്ക് പറഞ്ഞേക്കുകയാണ്. നിനക്ക് സലാം, ജിബ്രീൽ അലൈഹി സലാം സലാം പറയുന്നുണ്ട്. വഅലൈക്കും സലാം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ലാഹു ചോദിക്കുകയാണ്, സിദ്ദീഖേ നിന്റെ അസുഖം ഭേദപ്പെട്ടോ, നിന്റെ അസുഖം ശിഫയായോ എന്ന് അല്ലാഹു ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് എന്ത് അസുഖമായിരുന്നു സിദ്ദീഖ് ഉണ്ടായിരുന്നത് എന്ന് അല്ലാഹു ചോദിക്കുകയാണ് സിദ്ദീഖ് തങ്ങളോട്. നബിയേ, 8 വർഷത്തോളമായി എന്റെ അണപ്പല്ല് അസഹനീയമായ വേദനയായിരുന്നു നബിയേ, എന്റെ അണപ്പല്ലിൽ വല്ലാത്ത വേദനയുണ്ടായിരുന്നു നബിയേ, അസഹനീയമായ സഹിക്കാൻ പറ്റാത്ത വേദന എന്റെ അണപ്പല്ലിൽ ഉണ്ടായിരുന്നു നബിയേ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചോ, അല്ല സിദ്ദീഖേ എന്നോടത് പറയാമായിരുന്നില്ലേ, എന്നോട് പറഞ്ഞൂടായിരുന്നോ പല്ല് വേദന, എന്റെ നിഴലായി തണലായി എന്റെ കൂടെ നടക്കുന്ന നിനക്ക് എന്നോടൊരു കാര്യം സൂചിപ്പിക്കാമായിരുന്നില്ലേ? ഇപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, കൈഫ അസ്തകീ അനിൽ ഹബീബി ഇലൽ ഹബീബ്. നബിയേ, എന്റെ സ്നേഹിതനായ അല്ലാഹു എനിക്ക് തരുന്ന രോഗത്തെ ഞാൻ എങ്ങനെയാണ് മറ്റൊരു സ്നേഹിതനോട് പറഞ്ഞു കൊടുക്കുക? എനിക്ക് പടച്ചോ തന്ന രോഗം അല്ലാഹുവിന്റെ സ്നേഹിതനാണ്, ആ സ്നേഹിത തന്ന ഒരു രോഗം മറ്റൊരു സ്നേഹിതനോട് ഞാൻ എങ്ങനെയാണ് നബിയെ പറഞ്ഞു കൊടുക്കുക? ഇതാണ് രോഗം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. നാട്ടുകാരോടൊക്കെ പറഞ്ഞു നടക്കണ്ട, ഫോൺ വിളിച്ചിട്ട് ഗൾഫിലേക്കും നാട്ടിലേക്കും കണ്ട ആളുകളോടൊക്കെ എങ്ങനെയാണ് സുഖാണോ, എന്ത് സുഖം, എന്ത് സുഖം, നടക്കാൻ കഴിയുന്നില്ല, നടുവേദന, നിസ്കരിക്കാൻ കഴിയുന്നില്ല, തിന്നാൻ കഴിയുന്നില്ല, ഉറക്കില്ല, പറയണ്ട. അത് പഠിച്ചവനോട് പറയും, എന്തിന് നാട്ടുകാരോട് പറയുന്നത്? അവർ ശിവ തരോ, അവർ സുഖം തരോ? ഏതെങ്കിലും ഒരു നാട്ടുകാർ ഇന്ന് വരെ സുഖം തന്നിട്ടുണ്ടോ? അവർക്ക് സന്തോഷം, ആശാ എനിക്ക് അതന്നെ വേണം, നീ ചെറുപ്പത്തിൽ എന്തൊക്കെ കളിച്ചത് എനിക്ക് അത് വേണം, ഇത് മാത്രം പോരാ, ഇതിനപ്പുറം വേണം പ്രാർത്ഥിച്ചിട്ട് അവർ പോവാ. അതുകൊണ്ട് നാട്ടുകാരോട് പറയാൻ നിൽക്കണ്ട, അള്ളാഹുവിനോട് പറയും. അള്ളാഹുവിനോട് പറഞ്ഞാൽ നാളത്തെ സ്വർഗം നമ്മൾക്കുള്ളതാണ്. അള്ളാഹു നൽകുമാറാവട്ടെ. പനി പിടിച്ച് പിറുപിറുത്തുകൊണ്ടിരിക്കുന്ന ഒരു സഹാബി വനിതയുടെ സമീപത്തേക്ക് അള്ളാഹുവിന്റെ ഹബീബ് കടന്നു വരുമ്പോൾ ഹലാക്കിന്റെ പനി, അങ്ങനെ പറയാ, നമ്മൾ പറയില്ലേ ഹലാക്കിന്റെ പനി, ഹലാക്കിന്റെ ഔരംഗഞ്ഞല്ലേ, ഹലാക്കിന്റെ പനിയാണ്, ഹലാക്കിന്റെ പനി, ഒരു ശത്ത പനി, എന്ത് പനി പൊടിച്ചോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിറുപിറുക്കാണ് ഒരു സഹാബി വനിത.
അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുൻ റസൂലുള്ളാ അല്ലാഹുവിന്റെ ഹബീബ് അവിടേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് ചോദിച്ചു, മാലിക്കു തുസഫീൻ, എന്തിനാണ് ഇങ്ങനെ പുരുപുറുക്കുന്നത്? നബിയെ, അൽ ഹുമ്മാ ലാ ബാറകല്ലാഹു ഫീഹാ, ഒരു ചത്ത പണിയാണ് നബിയെ, ഒരു ഹലാക്കിന്റെ പണിയാണ് നബിയെ. ബിദ്ദങ്ങൾ പറഞ്ഞു, പനിയെ ചീത്ത പറയരുത്, രോഗത്തെ ചീത്ത പറയരുത്, തലവേദനയെ ചീത്ത പറയരുത്, പല്ലുവേദനയെ ചീത്ത പറയരുത്, നടുവേദനയെ ചീത്ത പറയരുത്, അസുഖങ്ങൾ ഉണ്ടായാൽ ചീത്ത പറയരുത്, കുറ്റം പറയരുത്. കാരണം ഒരു പനി നമ്മളിലേക്കുണ്ടായാൽ ഒരു മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ നമ്മുടെ ശരീരത്തിലെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് മുഹമ്മദുർ റസൂൽ. ഒരു മരത്തിന്റെ ഇലകൾ വീഴുന്നത് പോലെ ഒരു പനി വന്നാൽ പാപങ്ങൾ മുഴുവൻ ഇങ്ങനെ വീണുപ്പോ. ഒരു തലവേദന വരുമ്പോ തെറ്റ ഇല്ലാതാവും. കുറെ രോഗമുണ്ടായാൽ മരിക്കുമ്പോ ഒരു അസുഖം, ഒരു 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 തെറ്റുണ്ടാവൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അല്ലാഹുവിനൊരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹു ഒരാളെ സ്നേഹിച്ചാൽ, അല്ലാഹു ഒരാൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകാൻ അല്ലാഹു തീരുമാനിച്ചാൽ, വലം യബ്ലുഗ ബിഅമലിഹി, പക്ഷേ അയാൾ നിസ്കാരം കൊണ്ടോ, നോമ്പ് കൊണ്ടോ, സകാത്ത് കൊണ്ടോ, സദഖ കൊണ്ടോ, ഖുർആൻ കൊണ്ടോ അയാൾ അല്ലാഹു ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടില്ല, ഇന്നലിൽ ജന്നതി മിഅത്തറ, സ്വർഗത്തിന് നൂറ് തട്ടുണ്ട്, സ്വർഗത്തിന് നൂറ് തട്ടുണ്ട്, എട്ട് കവാടങ്ങളും നൂറ് തട്ടുകളുമാണ് സ്വർഗത്തിനുള്ളത്, ഒരു കവാടത്തിന്റെ ഇടയിൽ അഞ്ഞൂറ് വർഷത്തെ വഴിദൂരമുണ്ട് എന്ന് ഷഫീഉനാ റസൂലുള്ളാ. എട്ട് കവാടം, എട്ട് വാതിൽ, ആ വാതിൽ ഒരു വാതിലിന്റെയും മറ്റു വാതിലിന്റെ ഇടയിൽ അഞ്ഞൂറ് വർഷത്തിന്റെ ദൈർഘ്യമുണ്ട്. ചില ദിവസം കാണാം മക്കയുടെയും ബസറയുടെ ഇടയിലുള്ള ദൂരമുണ്ട്. ഒത്തിരി വിശാലായിരിക്കും സ്വർഗം എന്ന് പറഞ്ഞാൽ. നമ്മൾ വിചാരിച്ച ആകെ ഒരു പിന്നെ ഫ്ളാറ്റ് പോലെ അല്ല ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ. നൂറ് തട്ടുള്ള ബുർജ് ഖലീഫ അല്ല സ്വർഗം എന്ന് പറഞ്ഞാൽ. നമുക്ക് വേഗം നൂറ് തട്ടെന്ന് പറയുമ്പോൾ ഇത് ബുർജ് ഖലീഫ തന്നെ അങ്ങനെ തോന്നുന്ന അല്ലല്ല, ബുർജ് ഖലീഫ അല്ല. ബുർജ് ഖലീഫന്റെ ഒരു ഡോറും രണ്ട് ഡോറും തൊട്ടടുത്താണ് ഷിദേ. അഞ്ഞൂറ് കിലോ, അഞ്ഞൂറ് വർഷമൊക്കെ, നൂറ് വർഷമൊക്കെ സഞ്ചരിക്കേണ്ട ദൈർഘ്യം ഈ രണ്ട് ഡോറിന്റെ ഇടയിലുണ്ടെന്നാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നമ്മൾക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ. അപ്പോ സ്വർഗത്തിനുന്നതമായ തപ്പ് നൽകാൻ, ദർജ നൽകാൻ അല്ലാഹു തീരുമാനിച്ചു. പക്ഷേ അയാൾ അതിന് ഒരുങ്ങിയില്ല, അയാൾക്ക് ആ ഓർമ്മയൊന്നുമില്ല. അല്ല വിചാരിച്ചത് 199-ാമത് തട്ടിലയാളെ കൊണ്ടുപോകണമെന്നാണ്. പക്ഷെ അയാൾ അതിനുള്ള ഒരുക്കങ്ങളും, അയാൾ ഇങ്ങനെ വിടായും പറഞ്ഞ് നടക്ക, നാട്ടില് മടക്കി കുത്തി ഇങ്ങനെ തുമ്മാൻ തുമ്മ, ഇങ്ങനെ വിട, ഇങ്ങനെ നടക്കന്നെ. പക്ഷെ അവിടെ എത്തണ്ടേ? അല്ല ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് മൂപ്പർ എത്തണ്ടേ? എങ്ങനെ എത്താ, എങ്ങനെയാണ് എത്തുക? അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗങ്ങളിൽ അല്ലാഹു അയാളെ മാരകമായ രോഗം നൽകും, സഹിക്കാൻ കഴിയാതെ വേദനാജനകമായ രോഗം നൽകി അല്ലാഹു പരീക്ഷിക്കും. ആ രോഗം വരുമ്പോൾ അവൻ ക്ഷമിക്കും. അങ്ങനെ ക്ഷമിക്കുമ്പോൾ രണ്ടും മൂന്നും നാലും വർഷം രോഗം വന്ന് രോഗിയായി കിടക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുത്ത് ഈ രോഗം കാരണം അല്ലാഹു അവന്റെ ദറജ അധികരിപ്പിച്ച് അധികരിപ്പിച്ച് ഒരു തെറ്റുപോലുമില്ലാത്ത അവസ്ഥയിലാണ് അല്ലാഹു അയാളെ മരിപ്പിക്കുന്നത് എന്ന് ഷഫീഉനാ റസൂലുള്ളാ. അല്ലേ, മഹാമാരൊക്കെ പെട്ടെന്ന് മരിച്ചു പോവാറില്ല, കുറച്ച് രോഗിയായിട്ട മരിച്ചു പോവാ, കുറച്ച് രോഗിയായിട്ട് കിടക്കും പിന്നെ മരിച്ചു പോവാ. എന്തിനാണ്? അവർക്കൊന്നും കൂടി സ്ഥാനം, കാറ്റഗറി, ജെഡ് കാറ്റഗറി കൊടുക്കാനാണത്. ഒരു മാസം രോഗിയാകും, ഒരാഴ്ച രോഗിയാകും, ആരെപ്പോ രോഗിയാതെ മരിച്ചു പോയത്? എല്ലാവരും പെട്ടെന്ന് മരിക്കൽ കുറവാണ്. മഹാനായ മാനുസ്താദിനെ പോലെയുള്ള ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, നമ്മുടെ ആദരണീയരായ ഉസ്താദിനെ പോലെ, മഹാനായ ഷംസുൽ ഉലമ, കൂട്ടുമല ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, എല്ലാവരും മരിക്കുന്നതിന് മുമ്പ് ആഴ്ചയോ മാസങ്ങളോ രോഗിയായി കിടന്നിട്ടുണ്ട്. അതെന്തിനാ? അതെന്തിനാ? സെഡ് കാറ്റഗറി കൊടുക്കാനാണ്. അല്ലാഹു അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാൻ നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോ
രോഗങ്ങളും പരീക്ഷണങ്ങളും നിങ്ങളോട് ചൊടിയുള്ളത് കൊണ്ട് തരികയല്ല, നിങ്ങളോട് വെറുപ്പുള്ളത് കൊണ്ട് തരികയല്ല. അല്ലാഹുവിനെ ഇഷ്ടക്കാരെ അല്ലാഹു പരീക്ഷിക്കുകയാണ്. അല്ലാഹു ഒരാളെ സ്നേഹിച്ചാൽ അയാൾ അല്ലാഹു പരീക്ഷിച്ചു കൊല്ലുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. ഇഷ്ടമുള്ള ആളെ നന്നായിട്ട് പരിശീലിക്കും, നല്ല സ്നേഹമുള്ള ആൾക്ക് നല്ല പരിശീലനം. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഏറ്റവും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, അമേരിക്കയിലോ ചൈനയിലോ ഫിലിപ്പീനിലോ അതുപോലെ മറ്റുള്ള അമുസ്ലിം രാജ്യങ്ങളിൽ ഒരു കൊടുങ്കാറ്റ് വരുമ്പോ, ഒരു ഭൂകമ്പം വരുമ്പോ, ഒരു സുനാമി വരുമ്പോ ആകെ വിരലിൽ നിന്നാവുന്ന ആളുകളെ മരിച്ചു പോകുന്നുള്ളൂ. പക്ഷേ ഒരു മുസ്ലിം രാഷ്ട്രത്ത് ഭൂകമ്പമോ കൊടുങ്കാറ്റോ സുനാമിയോ കടന്നു വന്നാൽ മരിച്ചു പോകുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. അല്ലാഹുവിന് ഇഷ്ടമുള്ള ആളുകളെ അല്ലാഹു പരീക്ഷിക്കുകയാണ്. അല്ലാഹു ഒരാളെ സ്നേഹിച്ചാൽ അല്ലാഹു അയാൾക്ക് നിരന്തരമായ തലവേദന നൽകും, നിരന്തരമായ ഷുഗർ നൽകും, ക്യാൻസർ നൽകും, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ നൽകും. പക്ഷെ അല്ലാഹു നമ്മൾക്കൊക്കെ അസുഖമില്ലാതെ സ്വർഗം നൽകട്ടെ. ഒരു പക്ഷെ അങ്ങനെ അസുഖമുണ്ടായി ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അതാണ്, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അസുഖത്തെ ചോദിച്ചു വാങ്ങല്ല. അല്ലാഹു നമ്മൾക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. ഇത്ര രോഗികൾ നമ്മുടെ ഹമീദ് കൊളോട്ട് നല്ല ചെറുപ്പക്കാരനാണ്, നല്ല ദീനിനെ സ്നേഹിക്കുന്ന, സമസ്തയെ സ്നേഹിക്കുന്ന, എസ് കെ എസ് എസ് എഫിനും എസ് വൈ എസിനും ഒക്കെ ഓടിച്ചാടി നടന്നിരുന്ന ചെറുപ്പക്കാരൻ. അല്ലാഹു അല്ലാഹുവേ ശിഫ നൽകണേ റബ്ബേ, അല്ലാഹുവേ ആ ചെറുപ്പക്കാരന് ആഫിയത്ത് നൽകണേ അല്ലാ. എത്രയും പെട്ടെന്ന് ആഫിയത്തോടെ ആരോഗ്യത്തോടെ നമ്മളിലേക്ക് മടങ്ങി വരാനും കഴിഞ്ഞതിന് പകരമായി ഒന്നും കൂടി ആരോഗ്യത്തോടെ സേവനം ചെയ്യാനും ആ ചെറുപ്പക്കാരൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. شفاء البناء الله اللهم آت الشافي اللهم آت الشافي اللهم أنت الشافي اللهم ني اللعب شفاء البناء بني رب بنغلا پرت اللعب دوكتر كم شفاء الغان قري اللعب ني بجاري چلنگ اللعب تلعب كن مون شفاء الغان قري اللعب نند قلان رب ننگل قويند نند بديان رب ننگل قويند إذا أراد شيئا أن يقول له فيكون. الله ويشفى الغام يدشي شال يشفي أن برنيا لبدا شفى ربكم اللو الله أدو كنت دوكتر ماري ننجل كي يادو ربدي شيئ من لرب بودي واغم دوكتر ماري منشي الماري دا شريرا بچ شوشن انت ينن برانن برا يادري كام ويا منشي انت جيبدا بچ شوشن انت ينن هوسپتل غل نمو دا كيولا كيرايرم كيولا تند چچباغ تل سمستان ിലുമുണ്ട്. മരിച്ചു പോയ ആളുകളെ രണ്ടും മൂന്നും ദിവസം ബെഞ്ചിലെ തെളി വെച്ചിട്ട് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന മയത്തുകൊണ്ട് വിലപേശുന്ന ഡോക്ടർമാരെ, നിങ്ങൾക്കൊരു പക്ഷേ സമ്പത്ത് ലഭിച്ചേക്കാം, നിങ്ങൾ കളിക്കുന്നത് റബ്ബിനോടാണ്, മറക്കണ്ട, നിങ്ങൾ കളിക്കുന്നത് റബ്ബിനോടാണ്. ഇല്ലാത്ത രോഗം പറഞ്ഞ് വലിയ വലിയ വിലപിടിപ്പുള്ള മൂല്യമായ മരുന്നുകൾ നൽകി മനുഷ്യന്മാരുടെ ആരോഗ്യത്തെ വെല്ലുവിളിക്കുന്ന ഡോക്ടർമാരെ, അല്ലാഹുവിനെ പേടിക്കാത്ത ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനേക്കാൾ വലിയ അസുഖങ്ങൾ നിങ്ങൾക്ക് നൽകി പരീക്ഷിക്കാൻ അല്ലാഹുവിന് കഴിയാഞ്ഞിട്ടല്ല. മനുഷ്യന്മാരുടെ ശരീരം വെച്ച് ചൂഷണം ചെയ്യുന്ന എത്രയോ ഹോസ്പിറ്റലുകളുണ്ട്. പ്രസവിക്കാൻ പോകുന്ന ഉമ്മമാരെ, സുഖപ്രസവം ലഭിക്കേണ്ട ഉമ്മമാരെ മനഃപൂർവ്വം സിസേറിയനാക്കുന്ന ഡോക്ടർമാരുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി. എന്തിനാണ് ഹറാമായ മുതലുകൾ ഒരു മനുഷ്യന്റെ ശരീരം കാരണം തിന്നുകൊണ്ടുള്ള സമ്പത്ത് കൊണ്ട് എവിടേക്കാണ് ഈ മുതൽ കൊണ്ടുപോകുന്നത്? ഹറാമായ സമ്പാദ്യം കൊണ്ട് മക്കളെ തീറ്റിച്ചാൽ, കുടുംബത്തെ തീറ്റിച്ചാൽ മുസ്ലിമാണോ സ്വർഗം കാണാൻ പറ്റൂല, നരകത്തിലേക്കാണ് പോവേണ്ടതെന്ന് മറക്കണ്ട. ഏതായാലും അല്ലാഹുവേ ഈ ഡോക്ടർമാരിലല്ല ഞങ്ങൾക്ക് വിശ്വാസം, നിന്റെ വിശ്വാസം കൊണ്ട് ചോദിക്കുകയാണല്ലോ. ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ, അല്ലാഹു ശിഫ നൽകട്ടെ.